നന്ദി കുമാർ ജി. അടുത്തതായി ശ്രീമതി കെ ആർ സോനയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് സോന മാഡത്തിൻ്റെ ടീച്ചർ കൂടിയായിരുന്ന സെൻറ്റ് മേരീസ് കോളേജിലെ പ്രൊഫസർ കാതറിൻ ജമ്മയാണ്. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നൊരു വിശേഷ ദിവസമാണ്, മാത്രമല്ല സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത്തരം അവസരങ്ങൾ നമുക്ക് വളരെ അപൂർവമായി കിട്ടുന്നതാണ്. ഈ അവസരങ്ങളിൽ നമ്മൾ കൈവിട്ട് കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ സന്തോഷത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് നമ്മൾ പങ്കുവയ്ക്കുന്നതോറും ഇരട്ടിക്കും എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. 32 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ ഞാൻ എൻ്റെ മുന്നിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ ആർക്കും സ്ഥാനമാനങ്ങളും ഉയർന്ന സ്ഥലങ്ങൾ പദവിയിലെത്തിയവരുണ്ട്, വളരെ വിശേഷമായിട്ടുള്ള വ്യക്തിത്വം ആണെന്ന് തെളിയിച്ചവരൊക്കെ ഉണ്ട്, നല്ല നല്ല ഉദ്യോഗങ്ങളൊക്കെ ഉള്ളവരും ഈ നാട്ടിലും മറ്റു നാട്ടിലും ശോഭിച്ചിട്ടുള്ള ആളുകളൊക്കെ വിദ്യാർത്ഥികളൊക്കെ പലരും ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ഇങ്ങനെയൊരു സദസ്സിൻ്റെ മുന്നിൽ വെച്ച് അവരെ പരിചയപ്പെടുത്താനോ അവരെ അഭിനന്ദിക്കാനോ എനിക്ക് ഇതുവരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ വേളയിൽ ഇത്രയും കൊല്ലത്തെ ജീവിതമൊക്കെ കഴിഞ്ഞത് കൊണ്ട്, ഏകദേശം അവസാന കാലത്തൊക്കെ ആയതുകൊണ്ട് ഇനി ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, തൃശ്ശൂർക്കാരിയായ സോനയെ തൃശ്ശൂർക്കാർക്ക് പരിചയപ്പെടുത്താൻ തൃശ്ശൂർക്കാരി അല്ലാത്ത ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ തൃശ്ശൂർക്കാരി അല്ലെങ്കിലും എനിക്കതിനുള്ള ചെറിയൊരു യോഗ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 80കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ ആദ്യ പകുതിയിൽ, 85ലാണെന്ന് തോന്നുന്നു, ഡിഗ്രി പൂർത്തിയാക്കി സെൻറ്റ് മേരീസ് കോളേജിൽ നിന്ന് ശ്രീമതി സോന പുറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ഡിഗ്രി ക്ലാസ്സുകളിൽ ചരിത്രം ബി എ ക്ലാസ്സിലാണ് ഞാനും സോനയുമായിട്ട് പരിചയപ്പെടുന്നത്. വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് നല്ലൊരു വിദ്യാർത്ഥിനി, അച്ചടക്കം പിന്നെ പഠനത്തിൽ താല്പര്യം ഇതെല്ലാമുള്ള ഒരു വിദ്യാർത്ഥിനി. പക്ഷേ ബ്രില്യൻ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ജീനിയസ് ഇമ്മറ്റ വാക്കുകളൊന്നും ഈ വിദ്യാർത്ഥിനിക്ക് ചേരില്ല. അതേസമയം ഹാർഡ് വർക്കിംഗ്, സിൻസിയർ, പഠിച്ച് ഉയരണമെന്ന് പഠനത്തിൽ താല്പര്യമുള്ള, വിഷയത്തിൽ താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിനിയായിരുന്നു സോന. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിലെ അറ്റ്മോസ്ഫിയർ, പൊതുവെ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി വരെ പഠിച്ചെത്തുക എന്ന് വിചാരിച്ച് വരുന്നവരാണ് ചരിത്ര ബാച്ചുകളിലൊക്കെ മിക്കവാറും പകുതി കൂടുതൽ പേരും. എന്ന് വെച്ചിട്ട് അപവാദങ്ങളില്ല എന്നല്ല, നല്ല ആഗ്രഹത്തോടുകൂടി തന്നെ നല്ല നിലയിൽ പഠിക്കണം, ചരിത്രത്തിലുള്ള താല്പര്യം കൊണ്ട് മാത്രം ചരിത്രം എടുത്ത് പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളും അപൂർവമായിട്ട് ഉണ്ടാവാറുണ്ട്. എന്തായാലും സോനയുടെ വിദ്യാർത്ഥി എന്ന നിലയിൽ നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ അധ്യാപകരായ മാതാപിതാക്കളുടെ സ്വാധീനം കൊണ്ടാവാം ഇങ്ങനെ ഒരു നല്ല ആറ്റിറ്റ്യൂഡ്. പിന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു, ഒരു പ്ലസൻ്റ് ഫേസ് ആയിട്ടാണ് ഈ കുട്ടിയെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെൻറ്റ് മേരീസിലെ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക്. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു ബ്രില്യൻസ് ഒന്നും അന്ന് ഞാൻ കണ്ടിട്ടില്ല.
പക്ഷേ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കേസിലാണ് പക്ഷേ ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്താൻ പറ്റിയില്ല അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായിരുന്നിരിക്കണം നമ്മളാരും ഒരു പക്ഷേ ഞാൻ അത് കണ്ടിട്ടുണ്ടാവില്ല അത്രയേ ഉള്ളൂ പക്ഷേ ആര് കാണുന്നു കാണാതിരിക്കുന്നു എന്നുള്ളതല്ല സ്വയം നമ്മൾ ഈ സ്വപ്നത്തിൻ്റെ വഴിയെ പോകണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ബി എ മാത്രമല്ല എം എയും ഹിസ്റ്ററി എം എയും എം ഫില്ലും പൂർത്തിയാക്കിയിട്ടുണ്ട് സോന ദെൻ അതിന് പുറമേ ആർക്കിയോളജി യുസി കോളേജിൽ നിന്ന് ആർക്കിയോളജിയിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട് പിന്നെ ജോലി കിട്ടിയതിന് ശേഷം വേണമെന്ന് തോന്നുന്നു ജേർണലിസം ഡിപ്ലോമയും സോനയ്ക്കുണ്ട് ഇതൊക്കെയാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷനായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സോനയ്ക്ക് ജോലിയും കിട്ടി അതാണ് ആ ജോലിയിലാണ് അത് പുരാവസ്തു വകുപ്പിലായിരുന്നു സംസ്ഥാന പുരാവസ്തു വകുപ്പിലായിരുന്നു ആ ജോലിയിൽ ഇപ്പോൾ ഏകദേശം 33-ാമത്തെ കൊല്ലമാണ് സോന തുടരുന്നത് പക്ഷേ ഈ 33 കൊല്ലം എങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജീവിച്ചു എന്നിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉയരങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കാവുന്ന ഉയരങ്ങളിലെല്ലാം എത്തിപ്പെട്ടു എന്നുള്ളതാണ് അവിടെയാണ് ഈ സ്വപ്നത്തിൻ്റെ പ്രസക്തി എന്തായാലും ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കൈവിടാതെ തന്നെ മുന്നേറി എന്നുള്ളതാണ് ഞാൻ സോനയിൽ കാണുന്നൊരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം ഉദ്യോഗസ്ഥയായ ഒരു വീട്ടമ്മയുടെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എല്ലാം ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുക സാധാരണ സ്ഥിതിക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇതിനാണ് വീട്ടുകാരുടെ പിന്തുണ വേണ്ടത് പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുടെ അങ്ങനെ ഒരു പങ്കാളിയുടെ പിന്തുണയില്ലെങ്കിൽ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞേക്കും പൊഴിയും തീർച്ചയാണ് പക്ഷേ സോനയ്ക്ക് ഈ പങ്കാളിയുടെ സഹായം നല്ലോണം ഉണ്ടായിരുന്നിരിക്കണം എനിക്ക് ഇയാളെ ഈ വ്യക്തിയെ അറിയില്ല അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ ഇദ്ദേഹം ഈ ഫീൽഡിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നതെന്നും അറിയാം പിന്നെ സോനയ്ക്കൊരു മകനുണ്ട് ആ മകൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മ പഠിച്ച കോളേജിൽ തന്നെ ലെക്ചററായിട്ട് ഗസ്റ്റാണെന്ന് തോന്നുന്നു അവിടെ സെൻറ് മേരീസ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഇല്ല ആള് പോണ്ടിച്ചേരിയിൽ പി എച്ച് ഡി ചെയ്യണമെന്നാണ് സോന അപ്പം ഞാൻ കൂടുതൽ പറയാനും ഒന്നും ഉദ്ദേശിക്കുന്നില്ല ഞാൻ മുൻകൂർ ജാമ്യം എടുക്കണമെന്ന് ആദ്യ അടിസ്ഥാന പ്രസംഗമൊക്കെ അല്ല വല്ലാണ്ടിയൊന്നും അധികമൊന്നും പറയില്ല എന്നാലും പറയുന്നതൊക്കെ സഹിക്കണം എന്ന് പറയണം എന്ന് വിചാരിച്ചതാണ് ഏതായാലും അത് പറയാതെ തന്നെ ഇപ്പം നിർത്താനായി ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിരമിച്ച് ഇപ്പം വിരമിക്കാൻ അധികം കാലം ബാക്കിയില്ല പക്ഷേ വിരമിച്ചാലും സോനയ്ക്ക് ഒരുപാട് ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ആർക്കിയോളജി പുരാവസ്തു പഠനത്തിൻ്റെയൊക്കെ ഒരു സ്ഥിതി വളരെ ദയനീയമാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പുരാവസ്തു ഖനനവും ഗവേഷണമൊക്കെ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അങ്ങനെ ഒക്കെ നടക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മിക്കവാറും മാറ്റി എഴുതേണ്ടി വരും എന്ന് വരെ തോന്നുന്നുണ്ട് അപ്പം ഏതായാലും വിരമിക്കാനും വിരമിച്ച ശേഷവും ഈ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഇതിനോട് ചരിത്രവും ഗവേഷണവും ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഉള്ള അറിവ് മറ്റുള്ളവർക്ക് പകർന്നു തരാനും സോന മുതിരുമെന്ന് ആശിക്കുകയാണ് അതോടൊപ്പം ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു സ്വപ്നങ്ങളൊന്നും വിരമിക്കലോട് കൂടിയിട്ട് കൈവിടരുത്
इन स्वप्न पर उयरटे इत्र सोनिया पची पर